എനിക്കൊന്ന് നമ്മുടെ മെമ്പേഴ്സിലേക്ക് കൂടി ഒന്ന് വരാൻ തോന്നുന്നു. സംഷത്മതക്കാർ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ കേൾക്കുന്ന കഥകളിൽ നമ്മൾ അനുഭവിക്കാത്തതുകൊണ്ട് തന്നെ അത് എത്ര ആഴമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മൾക്കിപ്പോൾ വാടക വീട് എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്കിപ്പോൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട്, വലിയ വാടക ചോദിക്കുന്നു, വലിയ അഡ്വാൻസ് ചോദിക്കുന്നു. നമ്മുടെ കയ്യിൽ ആകെയുള്ളത് 6000 രൂപയാണ് സർക്കാർ അനുവദിച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുക? വാടക വീടുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രശ്നം, നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായി. അപ്പോൾ മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏറ്റവും താല്പര്യം മേപ്പാടി പരിസര പ്രദേശത്ത് താമസിക്കാനാണ്. പക്ഷേ മേപ്പാടിയിൽ ഇത്രയും വാടക വീട് കിട്ടുമെന്നുള്ളത് ഒരു ഡൗട്ടാണ്. കാരണം 470 വീടുകളാണ് നമ്മൾ കണക്കിലെടുത്തത്. അങ്ങനെയാണെങ്കിൽ തന്നെ തൊട്ടടുത്ത മൂപ്പൈനാട്, മേപ്പാടി, അങ്ങനെ ഈ പരിസര പ്രദേശത്ത് ഇവർക്ക് വീടുകൾ, അപ്പോൾ സർക്കാരിൻ്റെ ക്വാർട്ടേഴ്സുകൾ അലോ ചെയ്യാം, വാടക വീടുകൾ അലോ ഇവർ സ്വന്തം സ്വമേധയാ കണ്ടെത്തുന്ന വാടക വീടുകളും ഇതിൽ പരിഗണിക്കാം എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചത്. ആ തീരുമാനത്തിന് 6000 രൂപ വാടക നിശ്ചയിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഇവർ സ്വന്തമായി ഒരുപാട് പേരായിരിക്കും, 200 ആളുകൾ സ്വന്തം നിലയിലാണ് ഇപ്പം നിലവിൽ വാടക വീട് കണ്ടെത്തിയിരിക്കുന്നത്. പഞ്ചായത്തിൽ അതിനകത്തൊരു കണക്കുണ്ടാവും, 200. ബാക്കി ഈ സർക്കാർ കൊടുക്കുന്ന ക്വാർട്ടേഴ്സിൽ ആളുകളുടെ എണ്ണം വെച്ച് ഇവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല. ഇവർ 6 പേർക്ക് ഓരോ റൂമുകളാവുമ്പം ആ ക്വാർട്ടേഴ്സ് ഉപയോഗിക്കാം. പക്ഷേ 1-2 ആളുകളാണെങ്കിൽ ചിലപ്പോൾ ആ ക്വാർട്ടേഴ്സ് പറ്റും. അങ്ങനെ കുറേ ക്വാർട്ടേഴ്സുകളും മറ്റു പേര് പോയി നോക്കി തിരിച്ചു വരുന്നുണ്ട്. നമുക്ക് ആൾബലം കൊണ്ട് അവിടെ പറ്റാത്തത് കൊണ്ടാണ്. അപ്പം അതിങ്ങനെ ആ ക്രമ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് വളരെ സ്പീഡായി. വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഇവരുടെ കാര്യം പറഞ്ഞല്ലോ, 9 പേര് നഷ്ടപ്പെട്ടു. അവരുടെ പേര്, പേരെന്തായിരുന്നു? ഹരിതയുടെ വീട്ടില് അവരുടെ അവൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, മകൻ പോയി, അച്ഛനും അമ്മയും പോയി. അപ്പൊ അവര് ഇനി അമ്മയും ഈ 6 പേരും ഒരുമിച്ച് വേണം. അപ്പോൾ ഇതിനൊരു പ്രയോറിറ്റി കാറ്റഗറി നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലേ? തീർച്ചയായും അത് പ്രയോറിറ്റി കാറ്റഗറി നമ്മൾ പറഞ്ഞിരുന്നു. 1 പുഞ്ചിരിമട്ടം, 2 മുണ്ടക്കൈ, 3 സ്കൂൾ റോഡ്, 4 നമ്മുടെ ടൗണിലെ പരിസര പ്രദേശം, വില്ലേജ് റോഡിൻ്റെ ഭാഗം, അതായിരുന്നു നമ്മുടെ പ്രയോറിറ്റി. ഇതിൽ ആളുകളുടെ എണ്ണം നോക്കിയിട്ടാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊന്നും. ഇനി ഇവർക്ക് 6 പേർക്ക് താമസിക്കാനുള്ളൊരു വാടക വീട് ഇവർ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ അരുൺ ശ്രദ്ധിച്ചോ, ഇവരെല്ലാം അഡ്വാൻസിൻ്റെ ഒരു പ്രശ്നം ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ വാടക മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അഡ്വാൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. അതിന് നമ്മൾ ആദ്യമേ നിർദ്ദേശിച്ചൊരു കാര്യം, 1 വർഷത്തെ വാടക ഇവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുക. അപ്പോൾ 72,000 രൂപയോളം ഇവർക്ക് 1 വർഷത്തെ അക്കൗണ്ടിലേക്ക് കിട്ടും. അതിൽ നിന്ന് ഇവർക്ക് ഈ ചോദിക്കുന്ന വാടക അഡ്വാൻസ് പേയ്മെൻറ്റ് നമുക്ക് നടത്താൻ പറ്റും. അതെ. എന്നിട്ട് ഇവർക്ക് വാടക വീട് 6 മാസത്തേക്കുള്ള വാടക ഇവർക്ക് കൊടുക്കാൻ കഴിയും. അപ്പോഴേക്കും ഇതൊരു ഏർണിങ്സ് ഒക്കെ നമുക്ക് റിക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിലും ഇപ്പോൾ പല വാടകയെ ചോദിക്കുന്നത്, 30,000 ചോദിക്കുന്നു, 20,000 ചോദിക്കുന്നു, 100,000 വരെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്കൊരു ധാരണ വേണം എത്ര വരെ മാക്സിമം വാങ്ങാം കൊടുക്കാം എന്നുള്ളത്. അത്തരം വലിയ വാടക ചോദിക്കുന്ന ആളുകളുമായി ഒരു നെഗോസിയേഷൻ ജില്ലാ ഭരണകൂടം നടത്തണം. DDMA ആക്ട് ഉപയോഗിക്കണം. കറക്റ്റ്.